വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അല്പസമയത്തിനകം പുറത്തുവരും. അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ 2000 കടന്ന ദിവസങ്ങൾ 2000 തൊട്ടടുത്ത് എന്ന രീതിയിലുള്ള കണക്കുകൾ, ഇപ്പോൾ തന്നെ 5 കോവിഡ് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് രീതിയിലുള്ള കണക്കുകളാണ് പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ ഇന്നും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക റിലീസ് ലഭിക്കും. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ സമ്പർക്ക രോഗികൾ തന്നെയാണ് 90% എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതും. നിലവിൽ തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ അതീവ ഗുരുതരമായ സാഹചര്യം തുടരുക തന്നെയാണ്. തിരുവനന്തപുരത്തിന് പിന്നാലെ തന്നെ മലപ്പുറവും സമാനമായ രീതിയിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട് കോവിഡ് രോഗികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടുവരികയാണ്. ഇതേ രീതിയിൽ ഇന്നും സമാനമായ രീതിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഈ 2 ജില്ലകളിലും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക റിലീസ് വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഈ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയതിനൊപ്പം ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് ബാധിതരാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയിരുന്നു. 48 പേർക്ക് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. അത് ഇന്നുണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം രോഗം റിലീസ് വന്നിരിക്കുന്നു. ഇന്ന് 1983 പേർക്ക് അപർണ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 1983 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നലത്തിന് സമാനമായി തന്നെയാണ് കണക്കുകൾ. 2000 തൊട്ടടുത്ത് ഇന്നും കോവിഡ് രോഗികളുണ്ട്. 1983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 1777 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് 12 പേരുടെ കോവിഡ് മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകാം. പതിവ് പോലെ തിരുവനന്തപുരം തന്നെയാണ് ഇന്നും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ. 1983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 429 പേരും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ. 335 രോഗികളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. എറണാകുളം ജില്ലയിലെ 165, കോഴിക്കോട് ജില്ലയിൽ 158, ആലപ്പുഴ ജില്ലയിൽ 155 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 136 പേർക്കും തൃശ്ശൂർ ജില്ലയിൽ 119 പേർക്കും കാസർഗോഡ് ജില്ലയിൽ 105 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഈ ജില്ലകളാണ് 100+ രോഗികളുള്ള ജില്ലകൾ. മറ്റെല്ലാ ജില്ലകളിലും 100 കുറവാണ്. അതിങ്ങനെയാണ്. പാലക്കാട് ജില്ലയിൽ 83 പേർക്കും, കൊല്ലം ജില്ലയിൽ 82 പേർക്കും, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 78 പേർക്ക് വീതവും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇടുക്കി ജില്ലയിൽ 34 പേർക്കും, വയനാട് ജില്ലയിൽ 26 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. അതേപോലെ വയനാട്, ഇടുക്കി ജില്ലകളിൽ തന്നെയാണ് രോഗബാധിതരുടെ എണ്ണം കുറവ്. എന്നാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ 2 ജില്ലകളിലും കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. 12 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ആ കണക്കുകളിലേക്ക് വരാം. കാരണം ഈ മരണങ്ങൾ നേരത്തെ സ്ഥിരീകരിക്കുകയും പിന്നീടുള്ള നടക്കുകയും പിന്നീടുള്ള പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും ഈ മരണങ്ങൾ, 12 മരണങ്ങൾ കൂടി സംഭവിച്ചതോടുകൂടി സംസ്ഥാനത്തെ ആകെ മരണങ്ങളുടെ എണ്ണം 200 കടന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. ഇന്നത്തെ മരണം കൂടി ചേർത്തതോടുകൂടി സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 203 ആയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ 64 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 99 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തിരികെയെത്തിയവരാണ്. 1777 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതിൽ 109 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ ദിവസവും സമ്പർക്ക ഉറവിടം വ്യക്തമല്ലാത്ത രോഗികളുടെ എണ്ണം 100 എത്തിയിരുന്നു. അത് ഇന്ന് 109 കൂടിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുതൽ. 411 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 318 പേർക്കും, കോഴിക്കോട് ജില്ലയിൽ 146 പേർക്കും, എറണാകുളം ജില്ലയിൽ 144 പേർക്കും സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കോട്ടയം ജില്ലയിൽ 127 പേർക്കും, ആലപ്പുഴ ജില്ലയിൽ 124 പേർക്കും, തൃശ്ശൂർ ജില്ലയിലെ 104 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 95 പേർക്കും, കൊല്ലം ജില്ലയിലെ 77 പേർക്കും, കണ്ണൂർ ജില്ലയിലെ 72 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ 68 പേർക്കും, പാലക്കാട് ജില്ലയിലെ 60 പേർക്കും, ഇടുക്കി ജില്ലയിലെ 16 പേർക്കും, വയനാട് ജില്ലയിലെ 15 പേർക്കുമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 35. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും കൂടുതൽ. തിരുവനന്തപുരം ജില്ലയിൽ 14 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 6, തൃശ്ശൂർ ജില്ലയിൽ 5, എറണാകുളം ജില്ലയിൽ 4 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 2 ആരോഗ്യ പ്രവർത്തകർക്ക് വീതവും, ആലപ്പുഴ, പാലക്കാട് ജില്ലയിൽ 1 ആരോഗ്യ പ്രവർത്തകർക്ക് വീതവും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം ഭേദമായത് 1419 പേർക്കാണ്. അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് രോഗം ഭേദമായവരുടെ എണ്ണവും കൂടുതൽ എന്നുള്ളതാണ്. 258 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കോവിഡ് ഭേദമായിരിക്കുന്നത്.
കൊല്ലം ജില്ലയിൽ 54 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 37 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 67 പേർക്കും കോട്ടയം ജില്ലയിലെ 93 പേർക്കും ഇടുക്കി ജില്ലയിലെ 18 പേർക്കും ഇന്ന് രോഗം ഭേദമായി. എറണാകുളം ജില്ലയിലെ 89 പേർക്കും തൃശൂർ ജില്ലയിലെ 55 പേർക്കും പാലക്കാട് ജില്ലയിലെ 144 പേർക്കും മലപ്പുറം ജില്ലയിലെ 319 പേർക്കും ഇന്ന് രോഗം ഭേദമായി. അത് അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗം ഭേദമായവരുടെ എണ്ണം തിരുവനന്തപുരം അല്ല, അതിൽ ചെറിയ തിരുത്തുണ്ട്, മലപ്പുറമാണ്. താഴെയാണ് കണക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. 319 പേരാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് രോഗം ഭേദമായത്. കോഴിക്കോട് ജില്ലയിൽ 163 പേരും വയനാട് കണ്ണൂർ ജില്ലകളിൽ 44 പേർ വീതവും കാസർഗോഡ് ജില്ലയിൽ 34 പേരും ഇന്ന് രോഗം ഭേദമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതോടുകൂടി ഈ രോഗം ഭേദമായവരുടെ കണക്കുകൾ കൂടി കൂട്ടുകയാണെങ്കിൽ ഇനി ചികിത്സയിലുള്ളത് 18673 പേരാണ്. 35247 പേർ ഇതുവരെ രോഗമുക്തി നേടിപ്പോയിട്ടുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 35825 സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയതായി 32 പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അതോടുകൂടി ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 607 കടന്നു. അതായത് ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള 35,000 മുകളിലുള്ള സാമ്പിളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള എടുത്ത പരിശോധനകളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ വർധനമുണ്ടായിട്ടുണ്ടോ? അല്ല, ഈ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ഒരു 4 ദിവസവുമായി 35,000 36,000 ആ റേഞ്ചിൽ പരിശോധന നടക്കുന്നുണ്ട്. അതായത് രോഗം 2,000 ദിവസം 37,000 സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഇന്നും പരിശോധിച്ച സാമ്പിളുകൾ 35,000 കടന്നിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയൊക്കെ 25,000 സാമ്പിളുകളൊക്കെയാണ് ഒരു ദിവസം പരിശോധിച്ചിരുന്നത്. ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ 35,000 മുകളിൽ സാമ്പിളുകൾ ഒരു ദിവസം പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസവുമായി ഇതേ രീതിയിൽ തന്നെയാണ് ട്രെൻഡ് തുടരുന്നത്. ഇതോടൊപ്പം 12 പേരുടെ മരണം ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ കൂടുതൽ ഇന്നത്തെ കണക്കുകളിൽ ഒരു പക്ഷേ കൂടുതൽ ജാഗ്രതയോടെ കാണേണ്ടത്. കൂടുതൽ മരണങ്ങൾ ദിവസവും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും, ഒരുപക്ഷെ ഇന്ന് മരിച്ചവരുടെ കണക്കുകൾ ഇന്ന് സർക്കാരിൻ്റെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിലും 12 മരണങ്ങൾ കൂടി സംഭവിച്ചതോടുകൂടി സംസ്ഥാനത്തെ മരണങ്ങളുടെ എണ്ണം അത് 200 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഫിഗറാണ്, 200 കടന്നിരിക്കുന്നു. 202 പേർ സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ പറയുന്നത്. നമുക്ക് ഈ മരിച്ചവരുടെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, 15 മരണം അടഞ്ഞ ആലപ്പുഴ ജില്ലയിലെ സദാനന്ദൻ 62 വയസ്സുള്ളയാൾ, കണ്ണപുരം സ്വദേശി കൃഷ്ണൻ 78 വയസ്സുള്ളയാൾ, കൂടാതെ 15 മരണം അറിഞ്ഞ എറണാകുളം വെണ്ണൽ സ്വദേശി മുഹമ്മദ് കുട്ടി, ഇദ്ദേഹത്തിന് 78 വയസ്സാണ്. കോഴിക്കോട് നല്ലളം സ്വദേശി അഹമ്മദ് ഹംസ 69 വയസ്സ്, മലപ്പുറം സ്വദേശി ആയിഷ ബേബി 54 വയസ്സ്, മലപ്പുറം ചെറിയണ്ട സ്വദേശി ഇന്ത്യൻകുട്ടി 71 വയസ്സ്, മലപ്പുറം നടുവത്ത് സ്വദേശി മുഹമ്മദ് ഇക്ബാൽ 58 വയസ്സ്, കൂടാതെ 19 മരിച്ച കോഴിക്കോട് തിക്കോടി സ്വദേശി മുല്ലക്കോയ തങ്കൾ 67 വയസ്സ്, 14 മരണമടഞ്ഞ മലപ്പുറം സ്വദേശി ദേവകിയമ്മ 94 വയസ്സ്, 16 മരണമടഞ്ഞ കോഴിക്കോട് തിക്കോടി സ്വദേശി മുഹമ്മദ് കോയ 55 വയസ്സ്, കോഴിക്കോട് മാവൂർ റോഡ് സ്വദേശി പി ടി സാലു 49 വയസ്സ്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ഷൈൻ ബാബു 47 വയസ്സ്. ഇവരുടെ മരണമാണ് ഇന്ന് കോവിഡ് മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഒരു മരണത്തിൽ എന്തായാലും 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതൽ, കൂടാതെ 50-60 ഇടയിലുള്ളവർക്കും ഉള്ളവരും ഇന്നും മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രായം കൂടിയ ആൾ മലപ്പുറം ചേലാമ്പ്ര സ്വദേശി ദേവകിയമ്മയാണ്. 94 വയസ്സുള്ള ആളും ഈ ഇന്നത്തെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. റൈറ്റ്, ഉമേഷിലേക്ക് ഞാൻ തിരികെ വരാം. മലപ്പുറത്ത് നിന്ന് അനുമോദ ചേരുകയാണ്. അനുമോദ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വെച്ച് നമ്മൾ ഏകദേശം സ്റ്റേബിൾ തന്നെയായിട്ട് തുടരുന്നു മലപ്പുറത്ത് കണക്കുകൾ എന്ന് വരുന്നു. അപ്പോഴും രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. മലപ്പുറത്ത് നിന്ന് എങ്ങനെയാണ് സമ്പർക്കം അടക്കമുള്ള രോഗവ്യാപന തോത്? ഏത് രീതിയിലാണ് ജില്ലയിൽ? തുടർച്ചയായ 3 ദിവസമാണ് മലപ്പുറം ജില്ലയിൽ 300+ പേർക്ക് പ്രതിദിന കോവിഡ് സ്ഥിരീകരിക്കുന്നത്. 335 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതിൽ 323 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു. അതിൽ 6 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഉണ്ട്. അവരുൾപ്പെടെ 22 പേർക്കാണ് ഉറവിടം അറിയാത്ത ഒരു സാഹചര്യമുള്ളത്. ആശ്വാസം നൽകുന്നത് അപർണ പറഞ്ഞതുപോലെ കൂടുതൽ പേർക്ക് രോഗമുക്തി ഉണ്ടായി എന്നുള്ളതാണ്. 319 പേർക്ക് ജില്ലയുടെ കണക്കിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് രണ്ടാമത്തെ വലിയ പ്രതിദിന രോഗമുക്തിയുടെ കണക്കാണ് ഇന്നത്തേത്, 319 എന്നത്. ഇത് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം പ്രതിദിനം
300 പേർക്ക് ഏകദേശം 4 ദിവസമായി 3 ദിവസമായിട്ട് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം. ആ ഒരു ഘട്ടത്തിലാണ് 300 പേർക്ക് ഒരു ദിവസം രോഗമുക്തി നേടുന്നത്. വലിയ ആശ്വാസം നൽകുന്ന ഒരു കണക്ക് തന്നെയാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. പക്ഷേ കൂടുതൽ ഈ 3 ദിവസമായി 300-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്, വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു സാഹചര്യം തുടരുമോ എന്നൊരു ആശങ്കയാണ് ജില്ലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ ജില്ലയിൽ വീടുകളിൽ ചികിത്സ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ 12 കോവിഡ് ചികിത്സാലയങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജും തിരൂർ തിരുവരങ്ങാട് നിലമ്പൂർ ജില്ലാ ആശുപത്രികളും അതുപോലെ പ്രാഥമിക കോവിഡ് കെയർ സെന്ററുകളും ഉൾപ്പെടെ 12 ചികിത്സാലയങ്ങളാണ് ജില്ലയിലുള്ളത്. ഒരുപക്ഷെ ഇതിൽ ഇത്രയും അധികം ആളുകൾ കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ കൂടുതൽ പേർക്ക് വീടുകളിൽ ചികിത്സ നൽകുന്നതിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കണ്ടെയ്ൻമെന്റ് സോണുകളുടെ കാര്യത്തിലും അല്പം മാറ്റമുണ്ടായിട്ടുണ്ട്. കളക്ടർ നൽകിയ വിവരപ്രകാരം കൊണ്ടോട്ടി നഗരസഭയും പള്ളിക്കൽ പുളിക്കൽ പഞ്ചായത്തുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്ന പട്ടിക പ്രകാരം ചാലിയർ പഞ്ചായത്തിലും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. പകരം വാഴയൂർ പഞ്ചായത്തിലെ 3 ഇടങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. റൈറ്റ്. മലപ്പുറത്തു നിന്നുള്ള വിശദാംശങ്ങൾ. 319 പേരാണ് രോഗമുക്തരായിരിക്കുന്നത്. അതാണ് മലപ്പുറത്തു നിന്ന് വരുന്ന ആശ്വാസകരമായുള്ള കണക്ക്. അതേസമയം 335 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു മലപ്പുറത്ത്. അടുപ്പിച്ചുള്ള ദിവസങ്ങളാണ് 300 കടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാർത്തിക് വിശദാംശങ്ങളുമായി, ജില്ലയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. കാർത്തിക്, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല കണക്കുകൾ ചെറിയ തോതിൽ ഒരു കുറവ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെയാണ് കാണേണ്ടത്? പ്രത്യേകിച്ച് കൂടുതൽ ഹോട്ട്സ്പോട്ടുകളൊന്നും ജില്ലയുടെ പേരിലില്ല. കഴിഞ്ഞ വലിയ 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 രീതിയിൽ ഉയർന്നു നിന്ന കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് തിരുവനന്തപുരം ജില്ലയുടെ ഇന്നത്തെ സ്ഥിതി? കഴിഞ്ഞ ദിവസങ്ങളിൽ 500-ലധികം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 500 കേസുകൾ ഇല്ല എന്നത് ആശ്വാസകരമാണ്. 429 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇതിൽ 411 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് കണക്കുകൾ. 14 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 258 പേർക്കാണ് രോഗമുക്തി എന്നതാണ് ജില്ലയിൽ ആശ്വാസകരമായ ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ കോവിഡ് ബാധിച്ച് ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏതാണ്ട് 4992 എന്ന വലിയ അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. കള്ളിക്കാട് ഉഴമരകിൽ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ കൂടുതൽ. കള്ളിക്കാട് ഇന്ന് രാവിലെ ആന്റിജൻ പരിശോധന 73 പേരിൽ നടത്തിയിരുന്നു. ആ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഒരു വാർഡിൽ അവിടെ മാത്രം 5 പേർക്ക് ആ ഘട്ടത്തിൽ തന്നെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഉഴമരക്കലിലും സമാനമാണ് സാഹചര്യം. അവിടെയും ഇന്ന് 2 പേർക്ക് ഈ റാപ്പിഡ് ടെസ്റ്റിൽ പോസിറ്റീവ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ അനുസരിച്ച് 20-ലധികം ചെറിയ ക്ലസ്റ്ററുകൾ ജില്ലയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം നഗരസഭാ പരിധിയിലടക്കം ഇന്നും 120-ലധികം പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. സമ്പർക്ക രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരുന്നത് ആശങ്കാജനകമായി തന്നെ നിലനിൽക്കുകയുമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്തിലെ 1-10 വാർഡുകൾ പുതിയതായി ഹോട്ട്സ്പോട്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ്. കാർത്തിക് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകുന്നു. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു. ഷഹീദ്, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല കോഴിക്കോടിന്റെ റിപ്പോർട്ടുകൾ. കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലതുമായി നോക്കുമ്പോൾ എണ്ണം, കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു ഒരു വശത്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച കോഴിക്കോട് സ്വദേശികൾ കോവിഡ് മൂലമാണെന്നുള്ള കണക്കുകളും പുറത്തു വരുന്നു. അങ്ങനെയും മരണത്തിന്റെ നിരക്കും ഇന്നത്തെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. എത്രത്തോളം ആശങ്കാജനകമായി തുടരുന്നു സാഹചര്യം? അപർണ, 2 ദിവസം കോഴിക്കോട് പോസിറ്റീവ് നിരക്ക് കുറവായിരുന്നു, 100-ൽ താഴെയായിരുന്നു. പക്ഷേ ഇന്ന് 158 പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 136 സമ്പർക്കം വഴിയാണ്. 2 ആരോഗ്യ പ്രവർത്തകരും പോസിറ്റീവായി സ്ഥിരീകരിച്ചവരുണ്ട്. ഇതിൽ 11 കേസുകൾ ഉറവിടം അറിയാത്ത കേസുകളുമുണ്ട് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേസമയം രോഗം മാറിയവരുടെ എണ്ണം 163 എന്നുള്ള ഒരു കണക്കുകൂടിയുണ്ട്. അത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഏറ്റവും പ്രധാനമായും കോർപ്പറേഷൻ പരിധിയിലും ഒപ്പം തന്നെ ഈ വടകര ചോറോടുമാണ് വലിയ രീതിയിൽ പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചോറോട് കൂമുള്ളി ബീച്ചിൽ 49 കേസുകൾ ഇന്ന് മാത്രമായി സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാത്രമായി 120 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു ക്ലസ്റ്ററായി കൂമുള്ളി ബീച്ച് ഏരിയ മാറിയിരിക്കുന്നു. ചോറോട് പഞ്ചായത്ത് മുഴുവൻ തന്നെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീരദേശ മേഖലയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും അടുത്തടുത്ത് വീടുകളുള്ളതും ഒരു വീട്ടിൽ തന്നെ കൂടുതൽ പേർ താമസിക്കുന്നതുമാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് അവിടെ ഒരു പരിപാടി, ഒരു ഒരു ചടങ്ങ് നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണ്
ഈ ചടങ്ങ് പങ്കെടുത്ത ആളുകളാണ് ഈ വ്യാപന കേന്ദ്രമായി മാറിയിട്ടുള്ള സാഹചര്യം ഉള്ളത്. വലിയ ആശങ്ക ചോറോട് കൂമ്പുള്ളി ബീച്ചിൽ നിലനിൽക്കുന്നു. കൂടുതൽ കടുത്ത ജാഗ്രത അവിടെ പുലർത്തിപ്പോരുകയാണ്. ഒപ്പം തന്നെ കോർപ്പറേഷൻ പരിധിയിൽ ഇന്ന് 25 കേസുകളുണ്ട്. ബേപ്പൂർ, മലാപ്പറമ്പ്, മാങ്കാവ്, കോട്ടുള്ളി, പന്നിയങ്കര തുടങ്ങി നേരത്തെ തന്നെ പല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ തന്നെയാണ് ഇന്നും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ മുഖദാറ് കോഴിക്കോട് നഗരപ്രദേശത്തുള്ള മുഖദാറും വെള്ളയിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ആളുകൾ നിയന്ത്രണം പാലിക്കാതെ പുറത്തിറങ്ങുന്നതുമായുള്ള റിപ്പോർട്ട് പോലീസ് ഇന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നൽകണം, ഏർപ്പെടുത്തണമെന്നൊരു ശുപാർശ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ആശങ്കയുയർത്തുന്ന കണക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്. കൂടുതൽ ജാഗ്രത പുലർത്താൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും ചോറാട് പഞ്ചായത്ത് അടക്കമുള്ള സ്ഥലങ്ങൾ കൂടുതൽ സ്ഥിതി ഗൗരവകരമാകുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ചിലപ്പോൾ ഏർപ്പെടുത്തേണ്ടി വന്നേക്കാം ചില പ്രദേശങ്ങൾ എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് ഷഹീദ് കോഴിക്കോട് നിന്ന് നൽകുന്നത്. എറണാകുളത്ത് നിന്ന് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, കൊച്ചിയിലും കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ കോവിഡ് നിരക്ക് ഒട്ടും ശുഭകരമായിട്ടുള്ള വിഷയമല്ല. എങ്ങനെയാണ് സമ്പർക്കം മൂലമുള്ള രോഗവ്യാപന തോത് അടക്കമുള്ള കണക്കുകൾ? അപർണ 165 പേർക്കാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒപ്പം 150 ലധികം ആളുകൾക്ക് സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം പകർന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഗുരുതരാവസ്ഥയിൽ 7 പേരാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 50 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് 6 പേർ. ഒരാൾ മാത്രം 35 വയസ്സിൽ താഴെയുള്ള ആളുമാണ്. പച്ചാളം സ്വദേശിയായ ഗോപിനാഥൻ എന്നയാൾ ഇന്ന് കോവിഡ് പോസിറ്റീവായ ശേഷം മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നെടുമ്പാശ്ശേരി, കൂവപ്പടി, പെരുമ്പാവൂർ എന്നിവിടങ്ങളെ ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം തിരുവാണിയൂരിനെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. 1800ലധികം ആളുകളാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കോവിഡ് സജീവമായ ആലുവ, കോതമംഗലം, തോപ്പുമടി, പള്ളുരുത്തി, പോർട്ടുകൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെല്ലാം 10ലധികം രോഗികൾ ഇന്നും ഉണ്ട്. അപർണ. എം എസ് അനീഷ് കുമാർ, എറണാകുളത്ത് നിന്നുള്ള വിശദാംശങ്ങൾ. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനിലേക്ക് വളരെ പെട്ടെന്ന്. ശരണ്യ, കഴിഞ്ഞ ദിവസങ്ങൾ ഇതുപോലെ വീണ്ടും കോവിഡ് നിരക്കുകൾ കൂടുന്ന ഒരു സാഹചര്യമാണോ ആലപ്പുഴയിലുള്ളത്? ഏത് രീതിയിലാണ് കണക്കുകൾ വന്നിരിക്കുന്നത്? കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ജില്ലയിൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അപർണ, 155 പേർക്കാണ് ആലപ്പുഴ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 124 കേസുകളാണ് സമ്പർക്കത്തിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ഏതൊക്കെ മേഖലകൾ എന്നതിനെ സംബന്ധിച്ച ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എങ്കിൽ പോലും തീരദേശ മേഖലകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഇന്നും കൂടുതൽ കേസുകൾ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ തുമ്പോളിയാണ്. തുമ്പോളി പ്രദേശത്ത് തീരദേശ മേഖലയോട് ചേർന്നാണ് കോവിഡ് വ്യാപനം വലിയ തോതിൽ കൂടുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഒപ്പം തന്നെ ഈ പട്ടണക്കാട് അടക്കമുള്ള പ്രദേശങ്ങൾ, അതായത് പട്ടണക്കാട്, പുന്നപ്ര, അമ്പലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകളിലാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്, കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്യുന്നത്. ഇന്നും ആലപ്പുഴ, പാതിരപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റുകളടക്കം ധാരാളമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും പ്രധാനമായും ജില്ല പുതിയതായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ കൂടുതലായി കേന്ദ്രീകരിക്കുന്നതും ഇത്തരത്തിൽ ഈ തീരദേശ മേഖലകളിൽ തന്നെയാണ്. എന്തായാലും അമ്പലപ്പുഴ പഞ്ചായത്തിലെ വാർഡുകളാണ്, സൗത്ത് പഞ്ചായത്തിലെ വാർഡുകൾ, കൈനഗിരി പഞ്ചായത്ത്, ഒപ്പം തന്നെ എന്നിവയാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പ്രദേശങ്ങൾ, അതായത് ചെട്ടിക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ കേസുകൾ കൂടുതലായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ച് ശമനമുണ്ട് എന്ന് പറയാം. പക്ഷേ അതേസമയം തുമ്പോളി അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഹോട്ട്സ്പോട്ടുകളായി തന്നെ നിലനിൽക്കുകയാണ്. റൈറ്റ്, ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ നൽകിയത്. 1983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 1777 പേർക്ക് ആണ് സമ്പർക്കത്തിലൂടെ രോഗം. 35 ആരോഗ്യ പ്രവർത്തകർക്കാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, മരണം 200 കടന്ന ദിവസം കൂടിയാണ്. 203 ആയിരിക്കുന്നു സംസ്ഥാനത്തെ കോവിഡ് മരണ സംഖ്യ. ക്വാറന്റീനിലുള്ള കോവിഡ് രോഗികൾക്കും വോട്ട് ചെയ്യാൻ അനുവദിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. സ്ഥാനാർത്ഥിക്ക് ഓൺലൈൻ വഴി നോമിനേഷൻ പൂരിപ്പിക്കാം. സത്യവാങ്മൂലവും ജാമ്യത്തുകയും ഓൺലൈൻ വഴി സമർപ്പിക്കാം. നാമനിർദ്ദേശം നൽകുന്ന സമയം സ്ഥാനാർത്ഥിയോടൊപ്പം രണ്ടാളുകളെ മാത്രമേ അനുവദിക്കൂ. സാമൂഹിക അകലം, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം തെരഞ്ഞെടുപ്പ്. എല്ലാവരെയും തെർമൽ സ്കാനിംഗിന് വിധേയരാക്കണം. അതനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശാനുസരണം മാത്രം പൊതുയോഗത്തിനും റോഡ് ഷോയ്ക്കും അനുമതി നൽകും. കോവിഡ് ബാധിച്ച് ഡ്യൂട്ടിയിൽ നിന്ന് മാറേണ്ടി വന്നാൽ പകരം ഡ്യൂട്ടിക്ക് കയറാൻ ഉദ്യോഗസ്ഥരെ തയ്യാറാക്കി നിർത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ ഫോൺ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ടവർ ലൊക്കേഷൻ മാത്രം പരിശോധിക്കുന്നതിൽ തെറ്റില്ല എന്ന് വ്യക്തമാക്കിയാണ് കോടതി നടപടി. രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന പ്രത്യേക സാഹചര്യം ഹർജിക്കാരൻ മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു. കോവിഡ് രോഗികളുടെ ഫോൺ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുന്നത് വിലക്കണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം.
ശേഖരിച്ച വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും ചെന്നിത്തല ഹർജി നൽകിയിരുന്നു. ഫോൺ രേഖകൾ സ്വകാര്യമായി സൂക്ഷിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ രേഖാമൂലം അറിയിച്ചു. ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഫോൺ കോൾ പരിശോധിക്കുന്നതെന്നും സർക്കാർ വിശദീകരിച്ചു. രോഗികളുടെ 14 ദിവസത്തെ വിവരങ്ങളടങ്ങുന്ന റെക്കോർഡാണ് ശേഖരിക്കുന്നത്. ടവർ ലൊക്കേഷനിലൂടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഫോൺ കോൾ വിശദാംശങ്ങൾ നശിപ്പിക്കും. ഇതുകൂടി പരിഗണിച്ചാണ് ഹർജി കോടതി തീർപ്പാക്കിയത്. കോടതി നടപടി തന്റെ വിജയമാണെന്ന് ചെന്നിത്തല അവകാശപ്പെട്ടു. സി ഡി ആർ ശേഖരിക്കാനുള്ള നിർദ്ദേശം പിൻവലിച്ചുകൊണ്ട് മറ്റൊരു നിർദ്ദേശം പുറപ്പെടുവിക്കാൻ കോടതിയുടെ വിധി ന്യായത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യത പൂർണ്ണമായി സംരക്ഷിക്കാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിധിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഡി ജി പിയുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കോടതിയെ സമീപിച്ചത്. സി ഡി ആർ ശേഖരിക്കാനാണ് സർക്കുലറിൽ പറയുന്നതും. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷന് വിദേശ സഹായം ലഭിച്ചതിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. റെഡ് ക്രസന്റും ലൈഫ് മിഷനും തമ്മിലുള്ള ധാരണാപത്ര വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി. റെഡ് ക്രസന്റിൽ നിന്ന് സഹായം സ്വീകരിച്ചതിലെ ചട്ടലംഘനമാണ് അന്വേഷിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഇക്കാര്യം പരിശോധിക്കുന്നതായാണ് സൂചന. വിദേശ സംഘടനയിൽ നിന്നുള്ള സഹായം കൈപ്പറ്റലും കമ്മീഷൻ ഇടപാടും ഗൌരവത്തോടെയാണ് കേന്ദ്രം കാണുന്നത്. കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് പദ്ധതിയുടെ വിശദാംശങ്ങളും ഫയലുകളും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കൈമാറി. ഇതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. വിദേശ എംബസി വഴി വന്ന പണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര അനുമതി വേണം. എന്നാൽ വടക്കാഞ്ചേരി സംഭവത്തിൽ അതുണ്ടായില്ല. സാമ്പത്തിക ഇടപാടായതിനാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുള്ളതിനാലും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വിഷയം വരുമോ എന്ന പരിശോധനയും ഉണ്ടാകും. അങ്ങനെ വന്നാൽ സി ബി ഐ അന്വേഷണത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര അന്വേഷണത്തിന് സമാന്തരമായി സംസ്ഥാനത്തും അനൌദ്യോഗിക പരിശോധനയും നടക്കും. ധാരണാപത്രവും നടപടിക്രമങ്ങളും ക്രമപ്രകാരമാണോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക അന്വേഷണ പ്രഖ്യാപനം ഉടനുണ്ടാകില്ല. യൂണിടാക്കിന്റെ രൂപരേഖ അംഗീകരിച്ച് റെഡ് ക്രസന്റിന് ലൈഫ് മിഷൻ സിഇഒ കത്തയച്ചത് യൂണിടാക്കുമായി ഒരു ബന്ധവുമില്ലെന്ന സർക്കാർ വാദങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്നതുമാണ്. സ്വർണ്ണക്കടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫിലും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണവും നിരീക്ഷണവും ശക്തമാവുകയാണ്. ഇത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കും. സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിയായ വി മുരളീധരന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ സാന്നിധ്യവും സർക്കാരിന് രാഷ്ട്രീയമായി കൂടി ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ലൈഫ് മിഷൻ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ കാർമികത്വത്തിലാണ് കോഴയും ഇടപാട് നടന്നത്. ധനമന്ത്രി കോഴക്കാര്യം അറിഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല. മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ചത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും നിയമസഭാ സമ്മേളനത്തിന് മുമ്പായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ കോഴയും അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞ കാര്യം പരിപൂർണമായ കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ സി പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയും? ഒരു വൻ കോഴ, 4.25 കോടി രൂപയുടെ കോഴ നടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സംസ്ഥാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇത് അറിയിക്കേണ്ടതായിരുന്നു. ഗുരുതരമായ തെറ്റാണ് ധനകാര്യമന്ത്രി ചെയ്തത്. അദ്ദേഹം ആരെയും അത് അറിയിച്ചില്ല. എന്തു ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സർക്കാരിന് ഭയപ്പെടാനൊന്നുമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. അഴിമതി നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആരോപണത്തെക്കുറിച്ചും സർക്കാർ അന്വേഷിക്കും. വിജിലൻസ് അന്വേഷണം സാധ്യമാണെങ്കിൽ അത് ചെയ്യുമെന്നും കോടിയേരി പറഞ്ഞു. ഭവനനിർമ്മാണ പദ്ധതിയിൽ യാതൊരുവിധ അഴിവ് നടത്താൻ ഗവൺമെന്റ് അനുവദിക്കില്ല. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നവരുന്ന ഏതൊരു പ്രശ്നവും ഗവൺമെന്റ് ഗൗരവമായി തന്നെ പരിഗണിക്കും. ഇപ്പോൾ ഈ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുള്ളത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ കയ്യിലും NIയുടെ കൈവശവുമാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുള്ളത് ആ വിവരങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം അവർ സംസ്ഥാന ഗവൺമെൻറ് അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് ഇടപെടും. ആവശ്യമായ നിയമപരമായി സാധ്യമാകുന്ന അന്വേഷണം നടത്തും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. ലാവ്ലിൻ അഴിമതിയുടെ ആവർത്തനമാണ് പദ്ധതി. മുഖ്യമന്ത്രിയാണ് ഇതിനു പിന്നിൽ. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണെന്നും രാജിവെച്ചൊഴിയണമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിയുടെ പിണറായി വിജയൻ
വൈദ്യുതി മന്ത്രിയായി നടന്ന ലാബിലെ അഴിമതിയുടെ തനി ആവർത്തനമാണ്. ഈ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സിബിഐ അന്വേഷിക്കണം എന്ന ആവശ്യമാണ് നിലവിലുള്ളത്. കോവിഡിനെ തുടർന്ന് കുമരകത്തെ ടൂറിസം മേഖലയാകെ തകർന്നടിഞ്ഞപ്പോൾ അതിജീവനത്തിന് പുതുമാതൃകകൾ തേടുകയാണ് എല്ലാവരും. ജീവനക്കാരുടെ ശമ്പളം പോലും പ്രതിസന്ധിയായപ്പോൾ കോട്ടയം കുമരകത്തെ ഒരു റിസോർട്ട് പുതിയ വരുമാന മാർഗം കണ്ടെത്തി. കുമരകം അവേദ റിസോർട്ടിന്റെ നീന്തൽക്കുളമാണിത്. മാർച്ച് വരെ വിനോദസഞ്ചാരികൾ നീന്തിയിരുന്ന അരയേക്കർ വിസ്തൃതിയുള്ള വലിയ സ്വിമ്മിംഗ് പൂൾ ഇന്നിവിടെ നീന്താൻ വിനോദസഞ്ചാരികളില്ല. പകരം നല്ല ഒന്നാം തരം കരിമീൻ കുഞ്ഞുങ്ങൾ നീന്തി തുടിക്കുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്താലോ എന്ത് ഒരു ഓൾട്ടർനേറ്റീവ്. നമുക്കിങ്ങനെ പ്രതിസന്ധി മാസങ്ങൾ വരുമ്പം എന്ത് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. 3 മാസം പ്രായമായ 16,000 കരിമീൻ കുഞ്ഞുങ്ങളെയാണ് നീന്തൽക്കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 9 മാസമാണ് വളർച്ചക്കാലം. ഇതുവരെ 2 ലക്ഷത്തോളം രൂപ ചെലവായി. 4,000 കിലോ കരിമീൻ വിളവെടുപ്പിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. മീൻ കൃഷിയിൽ ലാഭം നേടി കോവിഡ് കാലം പരിക്കുകൂടാതെ മറികടക്കാനാണ് ഇവരുടെ ശ്രമം. ന്യൂസ് 18 കോട്ടയം. വിശദമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും സന്ദർശിക്കുക മലയാളം .news18.com.